വർഷങ്ങളായി നീണ്ടുനിന്ന അയോധ്യ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചതും അയോധ്യയിൽ രാമക്ഷേത്രം ഉയരും എന്ന പ്രതീക്ഷയും 2019-ന്റേതായി ഉണ്ട്. വാർത്താ പ്രാധാന്യമുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഈ വർഷം നടന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഒരു കോടതി വിധിയായിരുന്നു. വർഷങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച ഒരു കോടതി വിധി, അതെ, അയോധ്യ രാമജന്മഭൂമി കേസിലെ കോടതി വിധി തന്നെയാണത്. 19-ാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ ആരംഭിച്ച ഒരു വലിയ തർക്കത്തിലാണ് ഈ കഴിഞ്ഞ നവംബറിൽ പരമോന്നത കോടതിയുടെ അന്തിമ തീർപ്പുണ്ടാക്കിയത്. പല തലത്തിൽ പല കാലങ്ങളിൽ കോടതി മുറികളെ പ്രകമ്പനം കൊള്ളിച്ച ഈ അയോധ്യ കേസിന് സ്വതന്ത്ര ഇന്ത്യയെക്കാൾ ഏറെ പ്രായമുണ്ട്. ഹൈന്ദവ ജനതയുടെ ആരാധനാമൂർത്തിയായ ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലമാണ് അയോധ്യ. ചരിത്രപ്രസിദ്ധമായ സരയൂ നദീതീരത്തെ രാമജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് ഉയരുന്നതിന് മുൻപ് നിലനിന്നിരുന്നത് ഒരു മനോഹരമായ രാമക്ഷേത്രം തന്നെയാണ്. ഒപ്പം രാമലാലായുടെ വിഗ്രഹവും. അതാണ് ബാബറിന്റെ സേന തകർത്തത്. 1528-ൽ ബാബർ അയോധ്യ സന്ദർശിച്ചിരുന്നു എന്നും അവിടെ കണ്ട മഹാക്ഷേത്രം തകർക്കാൻ നിർദ്ദേശം നൽകി എന്നുമാണ് ചരിത്രം. ബാബറിന്റെ സേനാധിപനായിരുന്ന മിർഗാഹി ആ ക്രൂരകൃത്യം നിർവഹിച്ചു. ക്ഷേത്രം തകർക്കുക മാത്രമല്ല, അതിനുമേൽ ഒരു പള്ളി നിർമ്മിക്കാനും അയാൾ തയ്യാറായി. ഏതാണ്ട് 400-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മഹാപാതകത്തിന് പരിഹാരം കാണുക എന്ന ചരിത്ര ദൗത്യമാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി ഈ 2019-ൽ നിർവഹിച്ചത്. 1528-ൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ബാബറി മസ്ജിദ് രാമജന്മഭൂമിയാണെന്ന അവകാശവാദം ഉയരുന്നത് 1850-ഓടെയാണ്. 1885 ജനുവരി 29-നാണ് തർക്കം ആദ്യമായി കോടതി കയറിയത്. മഹത് രഘുബർദാസാണ് തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയണം എന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ഈ ഹർജി ഫൈസാബാദ് സബ് കോടതി തള്ളി. ഇതിനെതിരെ നൽകിയ അപ്പീലുകൾ 1886 മാർച്ച് 18-ന് ജില്ലാ കോടതിയും നവംബർ 1-ന് ജുഡീഷ്യൽ കമ്മീഷനും തള്ളിയതോടെ ബ്രിട്ടീഷ് കാലത്തെ നിയമ പോരാട്ടം അവസാനിച്ചു. 1949 ഓഗസ്റ്റ് 22-ന് പള്ളിയിലൊരു രാമവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടു. 1949 ഡിസംബർ 29-ന് തർക്കഭൂമി ജില്ലാ മജിസ്ട്രേറ്റ് ജപ്തി ചെയ്തു. ഇതിനെതിരെ 1950 ജനുവരി 16-ന് ഗോപാൽ സിംഗ് വിശാരദ് എന്ന ശ്രീരാമ ഭക്തൻ ഫൈസാബാദ് കോടതിയിൽ ഹർജി നൽകി. അയോധ്യ തർക്കത്തിലെ സ്വതന്ത്ര ഇന്ത്യയിലെ നിയമ പോരാട്ടം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. 1959 സുന്നി വഖഫ് ബോർഡും 1961 നിർമോഹി അഖാഡയും ഹർജി നൽകി. 1986 ജനുവരി 31 പള്ളി ഹിന്ദുക്കൾക്കായി തുറന്നു കൊടുക്കാൻ ഫൈസാബാദ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ഇതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അവസാനിച്ചത് 1992 ഡിസംബർ 6-ന് ബാബറി മസ്ജിദിന്റെ തർക്കലിലാണ്. 1993 ജനുവരി 7-ന് തർക്കഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ നിയമമുണ്ടാക്കി. തർക്കഭൂമിയുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ സുപ്രീം കോടതിക്ക് രാഷ്ട്രപതി റഫറൻസ് നൽകി. 1994 ഒക്ടോബർ 24-ന് റഫറൻസിന് മറുപടി നൽകാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി വിധിയുണ്ടായി. പിന്നീട് വിഷയം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് നീങ്ങി. 2010 സെപ്റ്റംബർ 30-ന് തർക്കഭൂമി 3-ആയി വിഭജിക്കാൻ ഹൈക്കോടതി വിധിയുണ്ടായി. 2010 മെയ് 9-ന് ഈ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2019 ജനുവരി 8-ന് ഹൈക്കോടതി വിധിക്കേറായ അപ്പീലുകൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. തുടർന്ന് 2019 മാർച്ച് 8-ന് സമവായ ചർച്ചയ്ക്ക് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ ചർച്ച പരാജയപ്പെട്ടതോടെ 2019 ഓഗസ്റ്റ് 6-ന് ഭരണഘടനാ ബെഞ്ച് വാദം കേട്ടു തുടങ്ങി. നീണ്ട 40 ദിവസത്തെ വാദം കേൾക്കലിന് ശേഷം ഒക്ടോബർ 16-ന് കേസ് വിധി പറയാനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയ കേസിൽ 2019 നവംബർ 9-ന് രാവിലെ 10:30-ന് സുപ്രീം കോടതി അന്തിമ വിധിയും പറഞ്ഞു. തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കാനാണ് കോടതി വിധിച്ചത്. തർക്കഭൂമിക്ക് പുറത്ത് അയോധ്യയിൽ 5 ഏക്കർ മസ്ജിദ് നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാനും വിധിച്ചു. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ഈ വിധി എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 400-ഓളം വർഷങ്ങൾ മുമ്പ് ബാബർ ചെയ്ത ഒരു തെറ്റിന് പരിഹാരം ചെയ്യുക എന്ന ചരിത്ര ദൗത്യമാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി ഈ 2019-ൽ നിർവഹിച്ചത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.